ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശിക്കേണ്ടി വരില്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽ കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. ഓരോ ഹൃദയത്തിനും വേദനകളുണ്ട്. അത് പ്രകടിപ്പിക്കുന്ന രീതികൾ മാത്രം വ്യത്യസ്തമാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. ഏറ്റവും കഷ്ടമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളന്ന്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലതൊന്നിനെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാവിറങ്ങി പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ ആയിരം നാവാണ് താനും. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഇഷ്ടമുള്ളതെന്തും ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യം. ചോദ്യം ചെയ്യപ്പെടാതെയുള്ള ജീവിതം അഭികാമ്യമല്ല. വളരെയധികം ചിന്തിക്കുക, കുറച്ച് മാത്രം എഴുതുക, അതിലും കുറച്ച് സംസാരിക്കുക. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ്. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ്. ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത്, ആ ഹൃദയത്തിനുടമ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും പ്രശംസ ലഭിക്കാനും വേണ്ടി അധികം ചെയ്യില്ല. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷമാണ് നമ്മുടെ ജീവിതം. ഏതൊരു സാഹചര്യത്തിലും നമ്മളെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരോട് പ്രതികരിക്കരുത്. അതൊരു മനോരോഗമാണ്. ഒരു സ്ത്രീ നിങ്ങൾ കേൾക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. പുരുഷന്മാർ നേരെ തിരിച്ചുമാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.